നമസ്കാരം. വയനാടുണ്ടായ ദുരന്തം നമുക്കെല്ലാവർക്കും വലിയ ആഘാതമാണ് നൽകിയത്. നമ്മളെല്ലാവരെയും വളരെ ദുഃഖത്തിലാഴ്ത്തിയ സംഭവമായിരുന്നു, അല്ലെങ്കിൽ ഒരു ദുരന്തമായിരുന്നു വയനാട് മുണ്ടക്കയിൽ സംഭവിച്ചത്. അതിനോടൊപ്പം തന്നെ പറയാനുള്ളത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിനെക്കുറിച്ചാണ്. ദുരന്തമുണ്ടായതിനു ശേഷം വലിയ രീതിയിലുള്ള ദുഷ്പ്രചാരണമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിനെക്കുറിച്ച് പുറത്തു വന്നത്. ഇപ്പോഴിതാ അതിനെയെല്ലാം തിരുത്തിക്കൊണ്ട് മാതൃകയാവുകയാണ് കൊച്ചിക്കാരി ചിന്നമ്മ. നമസ്കാരം ചിന്നമ്മ. ചിന്നമ്മ സെബാസ്റ്റ്യൻ, ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൂട്ടിവെച്ച ഒരു ചെറിയ തുക. ചെറിയ തുകയെന്ന് പറയുന്നത് വലിയ തുകയാണത്, നമ്മളെ സംബന്ധിച്ചും അത് ഓരോ രൂപയാണെങ്കിൽ തന്നെ വലിയ തുകയാണ്. ചിന്നമ്മ വളരെ ഒരുപാട് നാളുകൊണ്ട് കൂട്ടിവെച്ചൊരു തുകയാണ്. അപ്പോൾ എന്താണ് അതിനെക്കുറിച്ചൊന്ന് പറയാനുള്ളത്? ഒരുപാട് നാൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും അവിടെ സഹായിക്കണമെന്ന് എനിക്ക് ആദ്യമേ പറയാനുണ്ട്. അവരത്രയും കഷ്ടപ്പെട്ടാണ് അവിടെ ജോലിയെടുക്കുന്നത്. ഓരോ അംഗങ്ങളും അത്രയും കഷ്ടപ്പെട്ടത് നമുക്ക് കാണാം. അവരെ ദൈവം അനുഗ്രഹിക്കണം. ഇന്ന് നിങ്ങളെ അത് കുർബാന കാണാൻ പോയെന്നാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, എനിക്ക് പെൻഷൻ കിട്ടിയ പൈസ, അടുക്കളയിൽ എനിക്ക് എന്തെങ്കിലും പഠിക്കുന്ന സാമാന്യം മേടിക്കുമ്പോൾ ഇത്തിരി എന്തെങ്കിലും ചില്ലറ പൈസ ഒക്കെ ഞാൻ കൂട്ടിവെക്കും. രഹസ്യമായിട്ട് കൂട്ടുകാരിയിട്ട് കൂട്ടിയത് ആ പൈസ എടുത്തിട്ടും ചില്ലറ നോട്ടാക്കി മാറ്റി 5000 രൂപ ഞാനിന്ന് സമ്പാദിച്ചിട്ടുണ്ട്. അത് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുക്കണമെന്ന് എൻ്റെ ആഗ്രഹം. ഈ ആഗ്രഹം സാധിച്ചതന്നെ ദൈവത്തിൻ്റെ ആദ്യം നന്ദി പറഞ്ഞിരിക്കുന്നു. ഇതുപോലെ എല്ലാവരും ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൈയടിഞ്ഞ് സഹായിക്കണേ. നമ്മുടെ തറവാട് അവിടെ നമ്മുടെ കുടുംബമാണ്. ആ കുടുംബത്തിൽ നിന്നാണ് നമ്മൾ ഓരോരുത്തരും ഓരോ അംഗങ്ങളായി മാറിയിരിക്കുന്നത്. ആ തറവാട് എല്ലാവരും ശ്രദ്ധിക്കുക, ആരും വിട്ടുകളയരുത്. കുഞ്ഞുങ്ങളായ മക്കളെ നിങ്ങളും സ്വകാര്യമായിട്ട് കൂട്ടിവെച്ച പൈസയും നിങ്ങളുടെ അപ്പനും അമ്മയുടെയും ഡാഡിയുടെയും മമ്മിയുടെയും പറഞ്ഞ് അത് തിരുത്തി കൊടുക്കാൻ അനുവദിക്കുക. കാരണന്മാരെ എല്ലാവരും കൊടുക്കണം. നമ്മുടെ തറവാട്ടിലേക്ക് അഴിച്ചു കൊടുക്കുക. നമ്മൾ അതിൽപ്പെട്ടതായതുകൊണ്ട് നമ്മളൊരു ഓരോ കുടുംബമായിട്ട് മാറിയിരിക്കണം. ഇപ്പം നമ്മുടെ ദുഃഖമാണത്. എത്ര നാളുകൊണ്ട് സ്വരൂപിച്ച പണമാണിത്? ഇത് ഇവർ തൻ്റെ മാരെ ഇരിക്കുള്ളൂ. കുറച്ചാൾ കൊണ്ട് സമ്പാദിച്ചാണത്. ഒരു 2-3 വർഷം. 2-3 വർഷത്തെ സമ്പാദ്യം. എന്തിന്, എന്തായിരുന്നു ഈ സമ്പാദ്യം കൊണ്ട് ഒന്ന് ലക്ഷ്യം വെച്ചിരുന്നത്? ലക്ഷ്യം വെച്ചിരുന്നത് കുറച്ച് പൈസ കഴിയുമ്പോൾ നമുക്ക് പേരക്കടാവുണ്ടല്ലോ. പേരക്കടാക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ്. അപ്പോൾ വേറെയും പൈസ കൂടി കൂട്ടിവെച്ചും പരാതിയും കൂടി വെച്ച് പേരക്കടാക്ക് കൊടുക്കാം. അല്ലാതെ ഇവരെ കൊണ്ട് ഒരു ഇതുമില്ല. ഇവരെല്ലാം തരും പൈസ. അതായത് കൊച്ചുമക്കൾക്ക്, കൊച്ചുമക്കളെ കാണാൻ വരുമ്പോൾ അവരുടെ കയ്യിലേക്ക് കൊടുക്കാൻ സ്വരുക്കൂട്ടി വെച്ചിരുന്ന പണമാണ് ചിന്നമ്മ വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്താണ് ബിനീഷിന് അമ്മച്ചി ഇങ്ങനെ രാവിലെയാണ് പറഞ്ഞത്? എൻ്റെ എനിക്കൊരു ചാനലുണ്ട്, ബിനീഷ് ബാസ്റ്റ്യൻ എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്. ഒരു 1 മില്യൺ ഫോളോവേഴ്സുള്ള ഒത്തിരി പ്രേക്ഷകരുണ്ട് അതിൽ. അമ്മച്ചിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ യൂട്യൂബുണ്ട്. അപ്പോൾ ആദ്യം രാവിലെ അമ്മച്ചി ഇങ്ങനെ പള്ളിയിലെ കഴിഞ്ഞിട്ട് വന്നിട്ട് അമ്മച്ചി ഇങ്ങനെ എന്നോടൊരു ആവശ്യം പറഞ്ഞ്. അമ്മച്ചി എപ്പോഴും ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനൊരു ദുരിതം, പ്രകൃതി ദുരിതം ഉണ്ടായി വയനാട് ഉണ്ടായതിന് ശേഷം ഞങ്ങൾ വാർത്തയിലാണ് കൂടുതൽ കാണുന്നത്. അന്ന് തുടങ്ങി ഇന്നുവരെ ടി വി ഓഫ് ചെയ്തിട്ടില്ല. അപ്പോൾ അമ്മച്ചി ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ പള്ളി പോണ വഴിയാണ് നോട്ടാക്കിയത്. അങ്ങനെ കൊണ്ടുവന്നത് അമ്മച്ചിക്ക് ഈ 5000 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 ലക്ഷം രൂപയുടെ ഒരു മതിപ്പുണ്ട്. നമുക്കാണെങ്കിൽ 5000 രൂപ, എനിക്കൊക്കെയാണെങ്കിൽ 5000 രൂപ 5000 രൂപയായിട്ട് കാണണം. അമ്മച്ചിക്ക് 5000 രൂപ എന്നൊക്കെ പറയുമ്പോൾ സാധാരണ 5 ലക്ഷം രൂപയുടെ ഒരു മതിപ്പാണ് അമ്മച്ചിക്കുള്ളത്. അപ്പോൾ അത് ഇങ്ങനെ ഇപ്പം ഇനി ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്നെ കൊടുക്കണം. പിന്നെ ഞങ്ങൾ മക്കൾ വേറെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി സ്വരുക്കൂട്ടിയിട്ട് വേണം കൊണ്ടുപോയി കൊടുക്കാനുണ്ട്. ഇങ്ങനെ ഒരു വീഡിയോ രാവിലെ ഇടാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി പേര് കണ്ടു കഴിഞ്ഞു. മണിക്കൂറുകൾ കൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ ആ വീഡിയോ ഇപ്പോൾ അമ്മച്ചി കൊടുക്കുന്ന വീഡിയോ കണ്ടു ഓൾറെഡി. അപ്പോൾ ഇങ്ങനെ വീഡിയോ കാണാൻ വേണ്ടി തന്നെ ഇട്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി സാധാരണക്കാർക്ക് ഒരു പ്രചോദനമാകാൻ വേണ്ടിയാണ്. അമ്മച്ചി കൊടുക്കുന്നത് കണ്ട് ഒരുപാട് പേര്, ചെറിയ പൈസ ആണെങ്കിലും 1 രൂപയാണെങ്കിലും 10 രൂപയാണെങ്കിലും 100 രൂപയാണെങ്കിലും 10000 രൂപയാണെങ്കിലും കൊടുക്കാനുള്ള ഒരു മനസ്സ് വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ. ഞങ്ങൾ സാധാരണ ഫുഡ് ബ്ലോഗാണ് ചെയ്യാറുള്ളത്, അല്ലാതെ വീഡിയോ ഒന്നും ഇങ്ങനത്തെ വീഡിയോ ഒന്നും ചെയ്യാറില്ല. ഇത് സമൂഹത്തിനൊരു മാതൃകയാവാൻ വേണ്ടിയാണ് അമ്മച്ചി അങ്ങനെ കാണിച്ചത്.
അപ്പോൾ ഇങ്ങനെ ചാനലിലൊക്കെ വരുന്നുണ്ട്. മെയിനായിട്ട് എൻ്റെ ചാനലിൽ ഇങ്ങനെ ഇട്ട്, എൻ്റെ ചാനലിൽ സാധാരണ ചാനലിനെക്കാട്ടും കൂടുതൽ വ്യൂ ഉള്ള ഒരു അമ്മച്ചിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് മലയാളികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് പ്രചോദനമായി ഒരു വീഡിയോ കൊണ്ടിട്ട്. ഇനിയും ഞങ്ങൾ കുറച്ച് പൈസ കൂടി സംഘടിപ്പിച്ചിട്ട് ഞങ്ങൾ മക്കളുണ്ട്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്നെയാണ് കൊടുക്കാൻ പോണത്. ഇപ്പോൾ ദുരിതാശ്വാസ ഫണ്ടിനെതിരെ വലിയ രീതിയിലുള്ള ഒരു തീർച്ചയായിട്ടും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇങ്ങനെ രാവിലെ എൻ്റെ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ഒത്തിരി കമൻറ്റുകൾ ഷെയറും വന്നായിരുന്നു. കമൻറ്റിൽ കുറച്ചൊരു 10% കമൻറ്റുകൾ ഇങ്ങനെ നെഗറ്റീവായിട്ട്, എന്തുകൊണ്ട് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇടുന്നത്, അങ്ങനെ പറഞ്ഞിട്ട് ഓരോ കമൻറ്റുകൾ വരുന്നുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് ഏറ്റവും സേഫായിട്ട് തോന്നണം വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നമ്മളിത്ര കേരളത്തിലത്തെ ക്ലബ് ഉണ്ടെങ്കിൽ, ഇത്ര സംഘടന ഉണ്ടെങ്കിൽ, ഇത്ര വലിയ സംഘടന ഉണ്ടെങ്കിലും നമുക്ക് വിശ്വാസം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭരിക്കുന്ന പാർട്ടി, ഇപ്പോൾ ഏതായാലും ബി ജെ പി ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ആരോ ഭരിക്കുന്ന പാർട്ടി, അവരാണല്ലോ നമുക്കിത് പ്രകൃതി ദുരന്തങ്ങളും കൊറോണ വന്നപ്പോഴും നമ്മുടെ വെള്ളപ്പൊക്കം വന്നപ്പോഴൊക്കെ ആണെങ്കിലും നമ്മൾ കൂടുതൽ നമ്മളെ ഈ സഹായിച്ചത് നമ്മളുടെ ഭരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഇത് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് വിശ്വാസം അതാണ്. അറിയാൻ പറ്റാത്ത ആൾക്കാരെ പറയണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അതടിച്ചു മാറ്റുമെന്ന് പറയണം. അതൊക്കെ വെറുതെ തെറ്റിദ്ധാരണയുണ്ട്. എനിക്കധികം വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ഞാൻ അതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കാര്യപ്രാർത്ഥി എനിക്കുണ്ട്. എന്നെങ്കിൽ അത് അങ്ങനെയല്ല ശരിക്കും പറഞ്ഞെങ്കിൽ മുഖ്യമന്ത്രിയുടെ അക്കൗണ്ടിലേക്കല്ല അമ്മയിട്ട് കൊടുക്കുന്നത്. നമുക്കതിനെക്കുറിച്ച് അറിയാൻ പറ്റാത്ത അറിവില്ലായ്മയാണ് ആൾക്കാരാണ് പറയുന്നത്. അതൊക്കെ വെറുതെ അറിവില്ലായ്മയുണ്ട്. അത് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും സേഫ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തന്നെയാണ്. എന്തായാലും ഈ അമ്മയ്ക്കും മകനും എല്ലാ നന്മകളും വരട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം.